ബേസിക് റൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തു കാത്ത് പ്രതീക്ഷയോടെ നോക്കിയിരുന്ന LPUP നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് LPUP ഗ്രൂപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന LPUP വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളും മോഡൽ എക്സാംസും ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ LPUP നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. LPST UPST CPO SI ഡിസംബറിൽ 1000-ൽ അധികം വിജ്ഞാപനം കൂടി. ഡിസംബറിൽ 100-ഓളം വിജ്ഞാപനങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കാൻ PSC തയ്യാറെടുക്കുന്നു. രണ്ട് ഘട്ടമായി ഡിസംബർ 15-30 തീയതികളിൽ ഗസറ്റഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. LPST UPST സിവിൽ പോലീസ് ഓഫീസർ SI ഉൾപ്പെടെ തസ്തികയ്ക്ക് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന വിവരം. LPST റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 വർഷമാകുന്നു. UPST നിലവിൽ വന്ന 1 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി അവസാനിച്ചു കഴിഞ്ഞു. നിലവിൽ ലിസ്റ്റുകളിൽ 3 വർഷ കാലാവധി പൂർത്തിയാക്കിയതിന് തൊട്ടടുത്ത ദിവസം മുതൽ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വർഷം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക. CPO SI തസ്തികകൾക്ക് റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. മുൻ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. എന്നാൽ വാർഷിക തെരഞ്ഞെടുപ്പ് എന്ന നയത്തിൻ്റെ ഭാഗമായി പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നു. ഒഴിവ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ KS പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയ തസ്തികകളിലേക്ക് വിജ്ഞാപനം ഈ വർഷം പ്രസിദ്ധീകരിക്കും. പരീക്ഷ കലണ്ടർ January 1 PSU 2022 പരീക്ഷ കലണ്ടർ January 1 പ്രസിദ്ധീകരിക്കും. ഈ വർഷം December 31 വരെ പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപന പരീക്ഷകൾ കലണ്ടറിൽ ഉൾപ്പെടുത്തും. അടുത്ത വർഷം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തസ്തികകൾക്ക് പരീക്ഷ തീരുമാനിക്കുന്ന മുറയ്ക്ക് അവയും കലണ്ടറിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ പരീക്ഷകളെ ഉദ്യോഗാർത്ഥികൾ മുൻകൂട്ടി തയ്യാറെടുക്കുന്നതിന് വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നു. 2021 വാർഷിക കലണ്ടർ പരീക്ഷ കലണ്ടർ കഴിഞ്ഞ് February പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും കാത്തുകാത്തിരുന്ന LPSI UPSI വിജ്ഞാപനം ഈ December 30 മുമ്പ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം LPSI UPSI മെയിൻ നമ്മുടെ ഇതിനു മുമ്പ് നടന്ന പരീക്ഷ ലിസ്റ്റ് ഏകദേശം നിലവിൽ വന്നിട്ട് 1 വർഷമായി. 3 വർഷമാണ് കാലാവധി. അപ്പോൾ ആ ഒരു 3 വർഷം കഴിയുമ്പോഴത്തേനും ഇപ്പോൾ പരീക്ഷ എഴുതിയുള്ള ലിസ്റ്റ് ആ ഒരു സമയത്തേക്ക് നിലവിൽ വരാൻ വേണ്ടിയിട്ടാണ് ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. ഡിസംബർ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ വേഗത്തിൽ പഠനമൊക്കെ വേഗത്തിലാക്കുക. അപ്പോൾ LPSI UPSI പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.